അധികമാരും കടന്നു ചെല്ലാത്ത തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൊയ്ത് മാട്ടൂൽ നോർത്തിലെ വി വിജയൻ. 2 ഏക്കറോളം വരുന്ന വയലിൽ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനുകളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും തണ്ണീർമത്തൻ കൃഷിയിൽ നൂറുമേനി വിളയിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് വി വിജയൻ. 2 ഏക്കറോളം വരുന്ന ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ മഞ്ഞ ചുവപ്പ് നിറങ്ങളിലുള്ളവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഒരു കാലത്ത് മാട്ടൂൽ മേഖലയിൽ തണ്ണീർമത്തൻ കൃഷി വ്യാപകമായിരുന്നു. പിൽക്കാലത്ത് പല കർഷകരും ഇത് ഉപേക്ഷിച്ചുവെങ്കിലും ചുരുക്കം ചിലർ മാത്രമാണ് മേഖലയെ പിന്തുടരുന്നത്. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാട്ടൂൽ കൃഷിഭവനും പഞ്ചായത്തുമെല്ലാം ക്ലസ്റ്ററുകളായി തിരിച്ച് വിവിധ പദ്ധതികൾ നടത്തുന്നുണ്ട്. കാക്കാടഞ്ചൽ ക്ലസ്റ്ററിൽ വരുന്ന വി വിജയന്റെ തണ്ണീർമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ് ടീച്ചർ നിർവഹിച്ചു. നമ്മുടെ ഭരണസമിതി തുടങ്ങിയ ശേഷം ഇത് 2-ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ വിജയേട്ടന്റെ ഈ ഒരു പറമ്പിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് കർഷകർ ഇന്നും മാട്ടൂരിൽ ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇന്നിവിടെ കാണുന്ന ഈ ബത്തകൃഷി. അതേസമയം രാത്രികാലങ്ങളിലും മറ്റും കന്നുകാലികളെ അഴിച്ചുവിടുന്നത് കൃഷി നശിക്കാൻ ഇടയാക്കുന്നതായി കർഷകർ പറഞ്ഞു. രാത്രികാലങ്ങളിൽ പശു ഇളക്കുന്നുണ്ട്, ഇന്നലെ രാത്രി വരെ പശു കണ്ടെത്തിയിട്ടുണ്ട്. പശുവിന്റെ പ്രശ്നങ്ങൾ ഇപ്പം അങ്ങനെ ഭയങ്കര കൂടുതലായി നടക്കുന്നുണ്ട്. ഇത് ജനുവരി 30-ാം തീയതി നട്ടത്, കൃഷി ചെയ്തത്. ഇന്നിപ്പം വിളവെടുപ്പ് കണ്ടത്, പക്ഷെ വത്ത മൂത്ത അല്ല. നേരെ മറിച്ച് ആ വരിയിലെ വത്ത രണ്ടാഴ്ച ഇനി കഴിയണം, അങ്ങനെ അത് മൂത്ത് കിട്ടൂലോ. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജേഷ് മാട്ടൂൽ, വാർഡ് മെമ്പർ ലിജിന, മാട്ടൂൽ കൃഷി ഓഫീസർ കെ വി ഷീന, കൃഷി അസിസ്റ്റന്റുമാരായ കെ ജയശ്രീ, ഷിബു എം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.